ദുബ്നിസ നാട് വാഹോ അങ്ങോട്ട് പോവാണ്. സോ നമ്മൾ ഇപ്പം ദുബ്നിസയിലോട്ട് പോവാണ്. ദുബ്നിസ നാട് വാഹോ അങ്ങോട്ട് പോവാണ്. അപ്പം അതിന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ ബസ് വരും. സോ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഒരു ബസ് വരുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. ആണോ? റെഡ് കാണുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യണം. നമ്മളിവിടെ ഒരു മ്യൂസിയം കണ്ടു. അപ്പം വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദ ബിൽഡിംഗ്, ഫ്ലവേഴ്സ് ഒക്കെ സൂപ്പർ. പുറമെ കാണാൻ വളരെ ചെറിയ ബിൽഡിംഗ് ആണ്. അഞ്ചനതിൻ്റെ നീളം ഒന്ന് വരെ ഉണ്ട്. നമുക്കിനി അകത്തോട്ട് പോവാം. കൃഷി അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡിന് 1 മണിക്കൂർ വെഡിങ് ഉണ്ട്. സോ അത് നമ്മുടെ ടൂറ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. 10 മിനിറ്റിനകത്ത് എന്താ ഗൈഡ് ടൂർ. എത്ര രൂപേ ടിക്കറ്റ്? 8 യൂറോ. 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ടൂർ വരും. നമുക്ക് അകത്ത് പോവാം. ഇത് കാരേജ് ഫ്രം 17th century ആണ് ഗൈസ്. This was the wife of Mikulaj Gojazi. We get to him later. There are some weapons from the main house. There is a crossbow for hunting mainly. അതിന്റെ കൊമ്പായത് ഇവിടുന്ന് കിട്ടി. ഇതിന്റെ കൊമ്പാണ് അത്. Little bit of them here, the originals from this library.
every book was signed with this so-called exemplis. It's in Latin and it says the library of Village Hazi, Dubnica. So, and this is the oldest painting we have from this manor house. This was my museum. I'm so sorry it was like this, right? But we are. Okay. No. It's for the other house. Yeah, sure. Okay. It's free for you. Okay. I guess. Forgot to open the doors. Bye. Have a nice day. നമ്മളെ ഗൈഡ് നമുക്കെല്ലാം പെട്ടെന്ന് പറഞ്ഞു തരേണ്ടി വന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫ്രീ ആയിട്ട് എടുത്തോളാം പറഞ്ഞു. പേ ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഓർമ്മയ്ക്ക് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടി. ഗൈസ്, എൻ്റെ പേരല്ലേ. ഇവിടെ ഇങ്ങനത്തെ കുറേ പൂക്കളുണ്ട്, കുറച്ച് പറിക്കാം. Sorry. എടുത്തോണ്ട് വരട്ടെ. കാടിന്റെ ഉള്ളിലോട്ട് നടക്കുവാണ്. കാടല്ല ആക്ച്വലി, ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പീസ്ഫുൾ ആണ് ഇവിടെ, ആൻഡ് ഭയങ്കര ഗ്രീൻ ആണ്. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്യൂട്ടി കൂടിക്കൂടി വരുവാണ്. ഷോ യു. God, so many dandelions. I'm sorry. Krishna Tata Siriya. Okay, what are you doing? No phone, no nothing. Where are you from? You know, Kiligala Shabdo Angeta. Ah, this is so good. I collect moments and keep it in my heart forever. ഇപ്പൊ നമ്മള് ആ കാണുന്ന പള്ളിയിലോട്ട് പോവാണ്. പള്ളി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അവിടെ എത്തുമ്പോ കാണിച്ചു. ആക്ച്വലി പള്ളിയല്ലായിരുന്നു ഗൈസ്, ഇത് ആക്ച്വലി ഗ്രോട്ട വിത്ത് എ ലുക്ക് ഔട്ട് ടവർ ആണ്. നല്ല സ്ലോപ്പാ, നീ ഇങ്ങനെ അങ്ങ് കറങ്ങി താഴോട്ടങ്ങ് എത്തിക്കോ. ജയിലിലിടും അല്ലേ. ഇത് ഇവിടുത്തെ മൈനയാണോ? എന്ത് കിളിയാ നീ, പേര് പറയോ? എല്ലായിടത്തും കാണുന്നൊരു മരമാണ് ഗൈസ്. ഇതിൻ്റെ പൂ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. ആ താഴെ താഴെ വരെ നിൽക്കുന്നത് പോയി നോക്കിട്ട് ഇറങ്ങി. ഗൂഗിൾ ലെൻസിൻ്റെ സഹായം തേടേണ്ടി വരും. എൻ്റെ ഫോണിൽ ബാറ്ററി ലോ ആയി തുടങ്ങി, ഞാൻ പവർ ബാങ്ക് കുത്തിയിട്ടുണ്ട്. നൗ വി ആർ ഗോയിങ് ബാക്ക്. ഇവിടുന്ന് സ്ഥലം വിടുവാണ്. ഇനി എന്തെങ്കിലും കഴിക്കാം, നല്ല വിശപ്പുണ്ട്. അല്ലെങ്കിൽ വേറെ പോവാം. നൈസ്. എന്തോ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. ജിം കണ്ടോ, ജിം. നല്ല രസമായിരിക്കും ഇവിടുന്ന് എക്സസൈസ് ചെയ്യാം. കണിക്കൊന്ന് കണ്ടുപിടിച്ചിരിക്കുക. കണിക്കൊന്ന ആണെന്ന് തോന്നുന്നു.
ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഹായ്, അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ടെസ്കോയിൽ പോവുകയാണ്. ഇവിടെ അടുത്തുണ്ട്, 8 മിനിറ്റ് വാക്ക് എന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം മനസ്സിലാക്കിയത്. യാ, പോയി നോക്കാം. യു എൻ്റെ മോൻ കണ്ടില്ലായിരുന്നല്ലേ, അല്ലെങ്കിൽ കാര്യം മനസ്സിലായല്ലോ. ശരി, വരി പോവാം. ലെറ്റ്സ് ഗോ. തിരിച്ചു വരുമ്പോൾ ഈ ഡോർ തുറക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പെട്ടു ഗൈസ്. ഇത് ഭയങ്കര പാടാണ് തുറക്കാൻ. ഒരു സ്റ്റെപ്പ് മഴ കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി അടുത്ത മഴ എപ്പോഴാണെന്ന് അറിയത്തില്ല. അപ്പം ഇനി കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. ഇറ്റ്സ് റെയിനിങ്. നല്ല ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെസ്കോ എത്തിയിരിക്കും. The destination is on your left. Arrived. വാ, ഡോഗ് നോക്ക്. വാ, ദാറ്റ്സ് ബിഗ്. സോ മഴയത്ത് നടന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരുവാണ് ഗൈസ്. മഴയിപ്പോൾ കുറഞ്ഞു എങ്കിലും ഉണ്ട്. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അങ്ങോട്ടാണ്. This way guys, this way. നല്ല ഷൂസ് ഉണ്ടോ? ഇനി ഡോറ് തുറക്കാൻ പറ്റൂലെന്ന് കണ്ടറിയാം. എന്തെങ്കിലും ഞാൻ മഴയത്ത് പുറത്ത് നിൽക്കേണ്ടി വരും. കണ്ടറിയാം, കണ്ടറിയാം, കണ്ടറിയാം. ഞാൻ തുറന്നിരിക്കുകയാണ്. സോ ഞാൻ കുറച്ചും പോലെ റെസിപ്പി കണ്ടു. അപ്പം അതിൽ ആക്ച്വലി പരിപ്പും സാമ്പാർ പൊടിയും ഇല്ലെങ്കിലും സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്യാം. ചോറിനോട് വല്ല കറി വേണം. എല്ലാം പരീക്ഷണമല്ലേ മക്കളെ? യാ, ഈ കുക്കറിലോട്ട് ഉള്ളി, മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക, മഞ്ഞപ്പൊടി ചേർക്കുക, കായപ്പൊടി.
വീട്ടിൽ നിന്ന് കുറച്ച് പുളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒഴിക്കട്ടെ. എന്നിട്ട് ഗാർലിക്, you